ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു നാരങ്ങ അച്ചാറാണ്. അത് കയ്പ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു 20 നാരങ്ങയാണ് എടുത്തേക്കുന്നത്. 20 നാരങ്ങ നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ ഇഡലി കുട്ടകത്തിനകത്തോട്ട് പാത്രത്തിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം നാരങ്ങ നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയിട്ട് ഒന്ന് തുടയ്ക്കണം. തുടച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കത്തില്ല. അങ്ങനെ ആവി കയറ്റി എടുത്തിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ആവി കയറ്റി. ഞാൻ ഒരു 5 മിനിറ്റ് ആവി കയറ്റിയിട്ട് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് സോഫ്റ്റ് ആയില്ലായിരുന്നു. ഒന്ന് സോഫ്റ്റ് ആണ്, പക്ഷേ ഇത് പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോകാതെ ആദ്യം ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റണം. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് കട്ടിയില്ലാത്ത നാരങ്ങയുടെ തൊലിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും, ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കണം. എന്നിട്ട് ഇടയ്ക്കൊന്ന് നോക്കണം, പൊട്ടി അങ്ങ് പോകല്ലേ, അപ്പോൾ ഒത്തിരി കയ്പ്പ് വരുവേ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അത് ആവിയെല്ലാം കഴിഞ്ഞ് എടുത്ത് ഒരു 10 മിനിറ്റ് എടുത്തതിന് ശേഷം ഞാനത് പിന്നെ വീണ്ടും അത് എൻ്റെ വെള്ളമെല്ലാം തുടച്ചിട്ട് ഒട്ടും വെള്ളമില്ലാതെ കുറേ നാൾ ഇരിക്കണമെങ്കിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. വെള്ളമൊന്നും ഒട്ടും വരും, നാരങ്ങയുടെ വെള്ളം കുഴപ്പമില്ല. എന്നിട്ട് അത് നാലോ അഞ്ചോ അങ്ങനെ നമ്മളൊക്കെ ഇഷ്ടമുള്ള സൈസ് അനുസരിച്ച് ഇത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചട്ടിക്കകത്ത് ഉണ്ട്, നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിക്കകത്തൊന്നും എടുക്കില്ല, അതായത് അതിനകത്ത് ഇരുമ്പെല്ലാം കൂടെ അതിനകത്ത് പിടിക്കും, പുളിയല്ലേ. അപ്പം അത് ഞാൻ തലേ ദിവസമാണ് ചെയ്യുന്നത് കേട്ടോ. തലേ ദിവസം അത് ചെയ്തിട്ട് ഇങ്ങനെ ആവി കയറ്റിയ ശേഷം ഇങ്ങനെ അരിഞ്ഞിട്ട് കുറച്ചേറെ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് പുരട്ടി തലേ ദിവസം വെച്ചിട്ട് ഇപ്പം പിറ്റേ ദിവസമാണ് ഇതിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അപ്പം ഉപ്പ് നന്നായിട്ട് ഈ നാരങ്ങയ്ക്കകത്തോട്ട് പിടിക്കും കേട്ടോ. അങ്ങനെ ഈ ചട്ടിക്കകത്താണ് ഞാൻ ഉപ്പിട്ട് വെച്ചേക്കുന്നത്. ഉപ്പ് ഉപ്പിട്ട് വെച്ചേക്കുക. അപ്പം ഇനി നമുക്ക് പിന്നെ വേണ്ടത് എന്തുവാ, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ എത്ര നാരങ്ങ എടുക്കുന്നതിനനുസരിച്ച് പൊടി എടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പില. പിന്നെ നമുക്ക് ഇച്ചിരി പഞ്ചസാര ആവശ്യമായിട്ടുണ്ട് ലാസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചട്ടിക്കകത്ത് തന്നെ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്നും മാറ്റിയിട്ട് നമുക്ക് ചട്ടിയെടുപ്പത്തിൽ വെക്കാം. ഇപ്പോൾ നല്ലെണ്ണയ്ക്കകത്താണ്, ഇപ്പോൾ കുറച്ച് നാൾ ഇരിക്കണമെങ്കിൽ നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കണം. ഞാനിപ്പോൾ നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചട്ടി തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ നാരങ്ങ ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി എണ്ണയായിട്ടൊക്കെ ഉള്ളതാണ് നല്ലത് അച്ചാറിനൊക്കെ കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളി ഒത്തിരി ഒന്നും മൂത്തൊന്നും പോകണ്ട, ബ്രൗൺ നിറമൊന്നും വേണ്ട, ഒരു അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറിയാൽ മതി. ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഇപ്പോൾ സിമ്മിലോട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പൊടി ഇടാൻ പോവാണ്. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരിയാണ് എടുത്തേക്കുന്നത്. ഒരു 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവപ്പൊടി. പിന്നെ ഇതുണ്ടോ, ഇത് നമ്മുടെ കടുക് ഒന്ന് ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാനൊന്ന് ഇടിച്ചെടുത്തതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നന്നായിട്ട് ഇളകി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല എണ്ണ നല്ലതായിട്ട് ചൂടായി കിടക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ മൂത്തിട്ടുണ്ട്. ചിറക് നല്ലതായിട്ട് ചുമന്നിരി നല്ലതായിട്ട് ചുമപ്പോലെ ഇരിക്കും. ഇപ്പോൾ ഒരു ബ്രൗൺ കളർ പോലെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കുന്നല്ലോ, എണ്ണയ്ക്കകത്തിൽ ഇടുന്നതല്ലേ. അല്ല ചുമന്ന പോലെ ഇരിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊന്ന് എടുത്താൽ മതി. അന്നേരം ആ പച്ച മണം ഒന്നും മാറത്തില്ല നന്നായിട്ട് കേട്ടോ. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പൊടി. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിന്ന് നോക്കിയപ്പോൾ കുറച്ച് പൊടി കുറേ പോലെ. ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 1/4 കപ്പ് ഇത് വിനാഗിരി കേട്ടോ, 1/4 കപ്പ് മതി. അതുപോലെ തന്നെ നമുക്ക് ഇത് ചാറ് പോലെ വേണമെങ്കിൽ തിളപ്പ് ചാറിയ വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നല്ല പുരണ്ടിരിക്കണമെങ്കിൽ അങ്ങനെ അങ്ങ് എടുക്കാം. ചാറ് വെള്ളം പെട്ടെന്ന് അങ്ങ് അബ്സോർബായി നമ്മുടെ
പൊടിക്കകത്തോട്ട് അങ്ങ് അബ്സർവായി വിനാഗിരി ഒഴിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളമുണ്ട് കണ്ട് കുറച്ച്. ഇനി ഇതിപ്പം നാരങ്ങ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടിയ വെള്ളമാണ്. അപ്പോൾ ഇത് ഇളക്കിയ ശേഷം ഉപ്പ് ഉപ്പ് എന്തായാലും ആവശ്യമായിട്ട് വരും. ഇച്ചിരൂടെ അച്ചാറിനൊക്കെ ചുവപ്പ് മുമ്പിട്ട് നീക്കണം. എന്നാലേ ഇരിക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. നന്നായിട്ട് ഇളകി കൊടുക്കുക. അപ്പം നമ്മളിപ്പം വെള്ളമൊന്നും ചേർത്തില്ല. നാരങ്ങ അവൾ അരിയത്തില്ല. അരിയുമ്പോൾ ഉള്ള വെള്ളമായത് കാശ്മീരി മുളപൊടി ആയതുകൊണ്ടാണ് ഇത്ര നല്ല കളറാണ്. നമുക്ക് ഞാനിപ്പം ഇളക്കിയൊക്കെ നോക്കിയപ്പോൾ ഉച്ച ഉപ്പ് കുറവുണ്ട്. ഉച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഉപ്പ് നാരങ്ങയ്ക്കകത്ത് ഇട്ടതെന്ന് പറഞ്ഞത് അത് കല്ലുപ്പാണ് ഇട്ട് വെച്ചിരുന്നത് കേട്ടോ. ഇതിനോടൊപ്പം ഞാനിപ്പോൾ വേണ്ട ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. നമ്മൾ ഈന്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈന്തപ്പഴമൊക്കെ ചേർത്ത് വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടാൽ തന്നെ തിന്നെ കഴിക്കാൻ തോന്നുന്നല്ലേ, നല്ല ടേസ്റ്റ്. നമ്മൾ ചേർത്ത അരപ്പും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ചെറുതെയിലൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ കയ്പ്പില്ലാത്ത ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നാരങ്ങ അച്ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം മൂടിയൊന്ന് മാറ്റി കേട്ടോ, രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു. തീ ഓഫ് ചെയ്തില്ല, തിളതിള വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ ചട്ടിക്കകത്ത് തന്നെ ഒരു ദിവസം വെച്ചേക്കണം. അതിന് ശേഷം ഒരു ചില്ലുകുപ്പിക്കകത്താക്കി എടുത്താൽ മതി. അന്നേരം കുറച്ച് നാളിരിക്കും കേട്ടോ. ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്, അല്ലാതെ പെട്ടെന്ന് ടേസ്റ്റ് വരത്തില്ല. അല്ലെങ്കിൽ അല്ലാതെ നമ്മളൊരു 10 ദിവസത്തേക്കൊക്കെ ഈ നാരങ്ങ ഉപ്പിലിട്ട് വെക്കണം. നാരങ്ങ നാരങ്ങ ഉപ്പ് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ അന്നേരം ഒന്ന് പുഴുങ്ങുകയൊന്നും വേണ്ട. അല്ലാതെ രീതിയിൽ ഇത് ചെയ്യുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്. നല്ല അലിഞ്ഞിരിക്കും നാരങ്ങയുടെ തൊലിയൊക്കെ. അപ്പോൾ ഇതിപ്പം കുറച്ച് ദിവസം ഇരുന്നാലേ അതിൻ്റെ ഒന്ന് ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ സൈഡ് വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇനി തണുത്ത ശേഷം ഒരു ചില്ലുകുപ്പിക്കകത്താക്കി വെക്കും കേട്ടോ. ആ കാശ്മീരി മുളകുപൊടി ചേർത്തേക്കുന്നതുകൊണ്ടാണ് നല്ല കളറ്. അപ്പോൾ ഇനി അടുത്ത നല്ല സ്വാദിഷ്ടമായ മറ്റൊരു വിഭവമായി വരുന്നവരെ ബൈ.